എല്ലാ കൂട്ടുകാർക്കും ഞാനൊരു മലയാളി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലെ ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിലോട്ട് ഒരു പാസഞ്ചർ ബോട്ട് ഉണ്ട്, അത് പിടിച്ചിട്ട് ഫോർട്ട് കൊച്ചിയിൽ പോകാനാണ് പ്ലാന്. അപ്പൊ അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. മറ്റേ പാസഞ്ചർ ബോട്ടിലോട്ട് പോകണമെങ്കിൽ അതിന് മുമ്പ് കുറച്ചൊരു വോക്ക് വേ ഉണ്ട്, അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് വേണം ടിക്കറ്റൊക്കെ എടുക്കാൻ. അപ്പോൾ അതിൻ്റെ പോകാനുള്ള വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ കൂടെ വന്നവരൊക്കെ ഞാൻ മുമ്പ് വിട്ടിട്ടുണ്ട്, അവർ ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാം, നല്ല തണലുണ്ട്, നല്ല കാറ്റും ഉണ്ട്. മറ്റേ തുടക്കമായി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ചെളി പോലെ കിടക്കുന്നുണ്ട്, അതിൻ്റെതായ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അത് കല്ലാതെ ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബോർഡിൽ കയറാം കേട്ടോ. നമ്മളിപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്, അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ബോട്ടിലോട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ, പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുള്ള വഴിയാണിത്. ഇവിടെ ഭയങ്കര മണമുണ്ടോ, ഈ ചെളിയൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ ചെളിയൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നോണ്ട് ഭയങ്കര മണമുണ്ട്. അത് വോട്ട് ഇപ്പൊ എടുക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ടിൽ പോകാനുള്ള ടിക്കറ്റ്. അപ്പോൾ ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞത് 200 രൂപയാണെന്നാണ് ഒരാൾക്ക് പെർ ഹെഡ്. പക്ഷേ കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് നടന്ന് വന്നപ്പോൾ 100 രൂപ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബോട്ട് കിട്ടി. അപ്പോൾ അത് ചൂസ് ചെയ്തേക്കാണ്. ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ വന്നിറങ്ങിയ ശേഷം ഒരാളെ കണ്ടിട്ട് തന്നെ പോകാൻ നിൽക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് 2-3 ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട് ടിക്കറ്റ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും പകുതി റേറ്റോളം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും.
ഇപ്പൊ നേരെ കാണുന്നില്ല. അതാണ് ഇപ്പൊ നമ്മുടെ ബോട്ടിൽ എത്തി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കോട്ടുശീലത്തൊക്കെ ഇതേപോലെ ബോട്ടിൽ പോകാൻ പറ്റും. നമ്മളിപ്പോ ഈ റൈഡ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. 97 വരെ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടെ ആയിരുന്നു. ഇന്റർനാഷണൽ ആണ് മുമ്പ് കൊച്ചി എയർപോർട്ട് ഇവിടെ ആയിരുന്നു. ഞാൻ കാണുന്നത് ആ കടലോ, ഈ കാണുന്ന ഓയിൽ പൈപ്പ് ലൈനാണ്. ആ കിടന്ന ഓയിൽ ടാങ്കർ ആണ്. അപ്പം ആ ഷിപ്പിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ക്രൂഡ് ഓയിൽ ആ പൈപ്പിലൂടെ പോയിട്ട് നേരെ കൊച്ചി റിഫൈനറി വരെ പോവാണ്. ഇവിടെ 12 കിലോമീറ്റർ ദൂരമുണ്ട്. 12 കിലോമീറ്റർ ദൂരം അണ്ടർ വാട്ടർ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ഇട്ടിരിക്കുകയാണ്. പല കപ്പലും അവിടെ കാലിൽ നടക്കുമല്ലോ. അവിടെ നിന്ന് 1 കിലോമീറ്റർ അണ്ടർ വാട്ടർ പൈപ്പ്സ് ഉണ്ട്. അവിടെ നിന്ന് ഡിസ്ചാർജ് പോയത് ആദ്യം ഇവിടുത്തെ അടിയിൽ വന്നിട്ട് അവിടെ ജോയിൻ ചെയ്യണം. അവിടെ വലിയ കരയിൽ ആരുടെ വൈറ്റ് ഷിപ്സ് 3 ലക്ഷദ്വീപിൽ വന്ന കപ്പലുകളാണ്. അതിൽ 3 ആ വലുത് 3 ഷിപ്പ്യാർഡ് റൈറ്റ് സൈഡ് അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. അതുകൊണ്ട് പോലീസിന്റെ ബോട്ടാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല. അത് സിഗ്നേറിയാണ്. ലെഫ്റ്റ് ഷിപ്പ്യാർഡ് റൈറ്റ് സൈഡ് ആ പൈപ്പ് ഈ പൈപ്പിന്റെ മുകളിൽ കൂടി കാണുന്നത് വിക്രാന്ത് 2 ആണ്. പുതിയ അത്യാവശ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അടുത്ത വർഷം 2020 അത് കമ്മീഷൻ ചെയ്യും. ലോറ്റർ ഹൈറ്റിന്റെ ബീനിൽ മാത്രം ഉണ്ടല്ലോ. ഇപ്പൊ ലോറ്റർ തയ്യാറായിട്ടുണ്ടല്ലോ. ഈ ലൈൻ പോലെ കാണുന്നു. അതിന് അപ്പുറത്തേക്ക് പെരിയാറും അങ്ങോട്ട് സോറി പെരിയാറും ഇങ്ങോട്ട് കമ്പനാണ്ട് കാണും. അവിടെയാണ് കടലുള്ളത്. ഇതിന്റെ റൈറ്റ് സൈഡ് വന്നിട്ട് പെരിയാറും ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് വേമ്പനാട് കായലുമാണ്. അതിന്റെ സെപ്പറേഷൻ പോലെയാണ്. നല്ല ലൈൻ പോലെ കാണുന്നില്ലേ, അത് അതിന്റെ സെപ്പറേഷൻ ആണെന്നാണ് ഇവിടുത്തെ ഈ ചേട്ടൻ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ കൊച്ചിയാണ്. അതാണ് ഈ കാണുന്നത് എഫ് എസ് സിയുടെ ബർത്താണ്. അവിടെ ഇവിടെ അവർ റോ മെറ്റീരിയൽസ് കപ്പലിൽ വന്നിട്ട് അത് ഇറക്കിയിട്ട് ആ കാണുന്ന കണ്ടെയ്നർ അതിലൂടെ പോയിട്ട് വലിയ ബാർജസ് വരും. അതൊരു 800-1000 ലോറിക്കുള്ള സാധനങ്ങൾ ആ ഒരു ലോറി ഒരു ബോട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. അത് അവരുടെ പ്ലാന്റിലേക്ക് കൊണ്ടുപോകും. ആ കാണാണ് വെണ്ടുത്തിപ്പാലം. ബ്രിട്ടീഷുകാർ പണിതാണ്. 100 വർഷം പഴക്കമുണ്ട്. വെല്ലിൻ്റെ അതിനകത്തേക്ക് ബന്ധിപ്പിക്കുന്ന പാലമാണ്. എന്റെ സ്ഥലത്തിന്റെ പേര് വെല്ലിംപനയോ വെല്ലിംഗ്ടൺ ഐലൻഡ്. വെല്ലിംഗ്ടൺ ഐലൻഡ് അതാണ് മാൻവേഡാണ്. നമ്മൾ പോകുന്നത് അത് മാത്രമല്ല ലാൻഡ് ആയിട്ടുള്ള ബാക്കി ഇതെല്ലാം ദ്വീപുകളാണ്. അതായത് വെല്ലിംഗ്ടൺ, ബോൾഗാട്ടിയ, വള്ളാപ്പാടം, ബൈക്കി, മറ്റു ഇതെല്ലാം ദ്വീപുകളാണ്. ഇത് മാത്രമേ മെയിൻ ലാൻഡ് ആയിട്ട്. ബാക്കി അങ്ങോട്ട് കാണുന്നതെല്ലാം ഒരു 30 ചെറുതും വലുതായി ഇരുന്നുള്ളൂ. ആ കണക്കിനാണ് വിക്രാന്ത് 2 ഹള്ള് മാത്രമാണ് വിമാനം അധികപ്പെടണം. 20,000 ചെലവ് അടുത്ത വർഷം. അടുത്ത വർഷം പകുതിയോടെ അത് കമ്മീഷൻ ചെയ്യും. ഇപ്പൊ നിങ്ങൾ കാണുന്ന ബോട്ടിൽ പോവാനായിട്ട് 400 ചാർജ് കേട്ടോ. കാണുന്നില്ലേ ആ ബോട്ടിൽ പോവാൻ. വലിയ എണ്ണക്കപ്പെടുന്ന സ്ഥലമാണിത്. അവിടെ ആ പൈപ്പ് എടുത്ത് അടിപിടി പോകണം. 3 സ്ഥലത്ത് അവിടെ ചെയ്യാൻ ജോയിൻ ചെയ്യണം. 2-1 കിലോമീറ്ററോളം അണ്ടർ വാട്ടർ പൈപ്പ്. ഈ കാണുന്ന ബോയ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരേ കപ്പൽ വരാവും. അതിനപ്പുറത്തേക്ക് ആഴം 50 ആഴം ഉണ്ട്. ഇങ്ങോട്ട് ഷാലോസ് ആണ്. അവിടെ ഒരേ കപ്പൽ വരണ്ട. ഈ ഐലൻഡിന് വല്ല പേരുണ്ടോ?
കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ കൂടി അത്ര കപ്പലുകളൊക്കെ ഇങ്ങോട്ട് കയറി വരാം. അതത്ര ഒരേ ഒരു വഴി. മൊത്തത്തിൽ റൈഡ് കുഴപ്പമില്ല കേട്ടോ. ഒരു 100-200 രൂപയ്ക്കൊന്നും വലിയ നഷ്ടമല്ല. ലാഭമാണ്. ഫാമിലി ആയിട്ട് വന്നാൽ മതി. ഒറ്റയാളായിട്ട് വരണ്ട, കുറച്ച് ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മള് വരുമ്പോഴേ ആക്ച്വലി ഒരു ഈവനിങ് ടൈമിൽ വന്നാൽ മാത്രമേ വെർത്താവുള്ളൂ. ഈവനിങ് ടൈമിൽ വന്നാൽ നല്ല വ്യൂസ് കിട്ടും, നല്ലോണം നല്ല ഫോട്ടോസൊക്കെ എടുക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. ഈ കാലത്തൊക്കെ വന്നിട്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ വലിയ മെച്ചം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ടൈമിൽ വന്നുകൊണ്ട് നമുക്കിപ്പോൾ ഒരു സൂര്യാസ്തമനത്തിൻ്റെ ഒരു നല്ലൊരു കളറുള്ള ഒരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ പകൽ വന്നാൽ കിട്ടൂല. ആ ചെറിയ പ്രൈവറ്റ് ബോട്ടിൻ്റെ റേറ്റ് ഒക്കെ എത്രയാണെന്ന് അറിയുമോ? 2500. ആ കാണുന്നത് ഒരു ചെറിയൊരു പ്രൈവറ്റ് ബോട്ടാണ് കേട്ടോ പോണത്. അതിൻ്റെ 2500 റേറ്റ്. 4 ഇരിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പൊ 4 പേരടങ്ങുന്ന ഫാമിലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2800 കൊടുക്കുമ്പോൾ ആ ബോട്ടിൽ പോകാൻ പറ്റും. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് കേട്ടോ ബോൾഗാട്ടി ഐലൻഡ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല രസമാണ്. കുറേ കളിക്കാനുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലെഷർ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു മുമ്പ് ഇവിടെ എൻ്റെ ഓഫീസിൽ നിന്ന്. ഓഫീസിലെ വർക്ക് ചെയ്യുമ്പോൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടീം ഈവൻ്റ് പോലെ ഇവിടേക്ക്. കുറച്ച് കാലം മുമ്പാണ് കേട്ടോ. അത് നല്ല രസമാണ് കേട്ടോ ഇവിടെ വരാൻ. നിങ്ങൾ കൊച്ചിയിലുള്ള ഒരാളാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് നല്ലതായിരിക്കും. വല്ലാപ്പാടം പള്ളിയാണ്, വല്ലാപ്പാടം പള്ളിയാണ്. ഇത് കോസി പാലങ്ങളാണ്. ഇത് ലുലുവിന്റെ കൺവെൻഷൻ സെന്ററും ഗ്രാൻഡ് ഹാർട്ട് ഹോട്ടലും ആണ്. കഴിഞ്ഞ വർഷം കമ്പീഷൻ ആണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടലും കൺവെൻഷൻ സെന്ററും ആണ്. അത് ബോൾഗാട്ടി പാലസ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ അടുത്തുകൂടെ പോകും ബോൾഗാട്ടി പാലസ്. വല്ലാപ്പാടം പള്ളിയാണ്, വല്ലാപ്പാടം പള്ളിയാണ്. ഇത് മൂന്നാമത് കണ്ട ബ്ലൂ ലൈനിലെ പാലം. ഇത് വല്ലാപ്പാടത്തിന് കണ്ടന്റ് ഉണ്ടാകാൻ വേണ്ടി മാത്രമുള്ളതാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് എലിമെന്റാണ് ആ ബ്ലൂ ലൈൻ. നേരെ കാണുന്ന 2 ടവർ പോലെ, അത് വല്ലാപ്പാടം പള്ളിയാണ്. പിന്നെ ഇത് ഇപ്പൊ നിങ്ങള് ലൈറ്റ് ഒക്കെ ഇട്ടുള്ള പോലെ കാണുന്നില്ല, അത് ലുലു കൺവെൻഷൻ സെന്റർ അത്ര. ഇപ്പൊ റീസെന്റ്ലി ഓപ്പൺ ചെയ്താന്ന് പറയുന്നു.
അവിടെ എഴുതി വെച്ചിരിക്കുന്ന കെ ടി ഡി സി ബോൾഗാട്ടി പാലസ് ആൻഡ് ഐലൻഡ് റിസോർട്ട് കൊച്ചി. നിങ്ങൾ ഒരു ദിവസം അവിടെ വന്ന് നോക്കണം കേട്ടോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആഷ് ആണ് എഞ്ചിൻ ഉണ്ടെങ്കിലും മറ്റേ പായ വെച്ചിട്ട് പിടിക്കുന്ന കപ്പലുണ്ടല്ലോ അങ്ങനത്തെയാണ് കേട്ടോ. ഇപ്പൊ സ്ട്രീറ്റ് കാണുന്ന വീടുണ്ടല്ലോ, ആ വീടാണ് പാട്ടുകാരൻ ഉണ്ടല്ലോ, നമ്മുടെ എം ജി ശ്രീകുമാർ ഏട്ടന്റെ വീടാണ് അത് കേട്ടോ. ഇപ്പൊ നമ്മുടെ റൈഡൊക്കെ ഏകദേശം എൻഡ് ചെയ്യാറായി കേട്ടോ. ഒരു ഹാഫ് ആൻ അവറിന് മേലെ ഒക്കെ ആയി, 45 to 1 hour ആണ് നമ്മുടെ റൈറ്റ് ടൈം. അപ്പോൾ ഓൾമോസ്റ്റ് വി ആർ ഡൺ. കേരളത്തിൽ തുടങ്ങിയ ആദ്യത്തെ ഫ്ലാറ്റുകളാണ് ഇത്ര ഇത്. 40 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഫ്ലാറ്റ്സ് ആണ് അത്ര ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞുതന്ന ഇൻഫർമേഷൻ ആണ് കേട്ടോ. നമ്മുടെ റൈഡൊക്കെ കഴിഞ്ഞു കേട്ടോ, റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകണല്ലോ. അടിപൊളിയായിരുന്നു. വേറൊരു ബോട്ടിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മളിപ്പോ വന്നോണ്ടിരിക്കുന്നത്. ഞങ്ങൾ വന്ന ബോട്ടിന്റെ പങ്കുകളെന്ന് പിടിച്ചു എന്ന് പറയും. ബോട്ടിനായിട്ട് ചേർത്ത് വെച്ചിട്ട് ആ ബോട്ടിലാണ് നമ്മളിപ്പോ ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് മലയാളി.